ആ തല്ലുമാലയിലെ എഡിറ്റർ നിഷാദ് കൂടി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നിഷാദ്, ഈ തല്ലുമാല സിനിമ കാണുമ്പോൾ തന്നെ അതിൻ്റെ എഡിറ്റിങ്ങിൽ ഒരു വലിയ പ്രത്യേകത, ഒരു സീനിൽ നിന്ന് മറു സീനിലേക്ക് പോകുന്നതിലെ ഒരു പ്രത്യേകത, ഒരു പക്ഷേ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട സാങ്കേതികത ഒന്നും നമുക്കറിയില്ല, എങ്കിൽ പോലും കാഴ്ചകളിൽ ഒരു വലിയ ഭംഗി അടയാളപ്പെടുത്തിയിരുന്നു. ഒരു സുവർണ നൂല് കൊണ്ട് കൊരുത്തതുപോലെ ചിത്രങ്ങൾ തോന്നിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ അവാർഡ് അത് പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ഐഡന്റിഫൈ ചെയ്തു. അതുകൊണ്ട് നിഷാദിനെ കിട്ടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. അതുകൂടി ആദ്യം പങ്കുവെക്കുന്നു. നിഷാദ്, എങ്ങനെ തോന്നുന്നു ഈ അവാർഡ് തല്ലുമാലയിലെ? ഈ അവാർഡ് കിട്ടിയതിനകത്ത് ഒരുപാട് സന്തോഷം, കാരണം വളരെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പം ഇങ്ങനത്തെ ഒരു എഡിറ്റിനൊക്കെ അംഗീകാരം കിട്ടുമെന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. പിന്നെ മികച്ചൊരു ടീം വർക്കായിരുന്നു, അപ്പം അതിന്റെ ഒരു നല്ല റിസൾട്ടാണ് ആ പടത്തിന് മൊത്തത്തിൽ കിട്ടിയത്. അപ്പൊ അതിൽ ഇങ്ങനത്തെ ഒരു സിനിമ, കാരണം എഡിറ്റിങ്ങിൽ തന്നെ എഡിറ്റിന് പ്രത്യേകമായിട്ട് ഡിസൈനുള്ള എക്സ്പെരിമെന്റുള്ള ഒരു സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അത് മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് നമുക്ക് പറയാം. അപ്പം ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. അതെ, തീർച്ചയായും. ഈ ഈ സിനിമ തല്ലുമാല എന്ന സിനിമ, അതിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ വ്യത്യസ്തമായി. ഒരുപക്ഷെ തീം വ്യത്യസ്തമായ ഒരു ഒരു തീമിനെ അതിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ടാണ് പ്രത്യേകത ആക്കിയത്. അതിലെ ഒരു വലിയ ഘടകം കിടക്കുന്നത് അതിന്റെ എഡിറ്റിംഗിലാണ്. അതാണ് നിഷാദ് നിർവഹിച്ചത്, അതിനാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം മൊത്തത്തിലെ ഒരു പുതിയ ഒരു കാഴ്ച ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്ത ചിത്രമാണ് തല്ലുമാല. എന്റെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, അദ്ദേഹത്തിന്റെ ഒരു വിഷൻ തന്നെയായിരുന്നു. അപ്പം അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പൊ അവാർഡ് കിട്ടി എന്ന രീതിയിൽ വന്നിരിക്കുന്നത് എഡിറ്റിംഗ് ആണ്. അപ്പൊ ആ എഡിറ്റിംഗ് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ, അതിൽ അർഹപ്പെട്ട രീതിയിൽ അതിന് യോജിക്കുന്ന രീതിയിൽ അതിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ഡയറക്ടറോട് നന്ദി പറയുന്നു, എന്റെ പ്രൊഡ്യൂസർ റാഷിദ് ഉസ്മാനോട് നന്ദി പറയുന്നുണ്ട്, മൂസിം ബരാരി, സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ്, മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ്, വിഷ്ണു ഗോവിന്ദ്, സൗണ്ട് ഡിസൈൻ, അങ്ങനെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരു ടീം വർക്ക് ആയിരുന്നു, അതിൽ നിന്നുണ്ടായ നല്ലൊരു റിസൾട്ട് ആയിരുന്നു ആ സിനിമ. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. നിഷാദ് യൂസഫ് മികച്ച എഡിറ്റിങ്ങിനുള്ള, ചിത്ര സംയോജനത്തിനുള്ള അവാർഡ്, തല്ലുമാലയിലെ മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡ് നേടിയ, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ എഡിറ്റർ ശ്രീ